പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും ഒന്നാം വർഷ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ റീറ്റെയിൽ ബിസിനസ്സിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടോ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൽ നാല് തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടു അല്ലേ ഏതൊക്കെയായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ ഷോപ്സ് ഇവയുടെ പ്രത്യേകതകൾ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് തുടങ്ങിയവ നമ്മൾ മനസ്സിലാക്കി ഇനിയും ലാർജ് സ്കെയിൽ റീറ്റെയിലിങ്ങിൽ രണ്ട് തരം സംരംഭങ്ങൾ ബാക്കിയുണ്ട് അല്ലേ ഏതായിരുന്നു അത് യെസ് സൂപ്പർ ബസാർ സൂപ്പർ മാർക്കറ്റ് നമ്മൾക്ക് ഏറ്റവും പരിഹിതമായിട്ടുള്ള ഒരു ബിസിനസ് രൂപമാണ് അല്ലേ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ബിസിനസ് രൂപമാണ് സൂപ്പർ ബസാർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്താ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ സ്റ്റോർ സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് വളരെ വലിയ സംരംഭമാണ് അല്ലേ വളരെ വലിയ സംരംഭം ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സ് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു അതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം ദ മോസ്റ്റ് ഡിസ്റ്റിങ് ഫീച്ചർ ഈസ് ദ ഓഫ് സെയിൽസ്മാൻ ആൻഡ് ഷോപ്പ് അസിസ്റ്റൻസ് ടു ഹെൽപ്പ് ദ കസ്റ്റമേഴ്സ് ഇൻ ദ ഗുഡ്സ് ഓക്കെ സൂപ്പർ മാർക്കറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ അവിടെ നമ്മളിന്ന് സ്വന്തമാണ് എടുക്കുന്നതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയം ചൂസ് ചെയ്യാം അവിടെ ആരില്ല സെയിൽസ്മാൻ ഇല്ല ഷോപ്പ് അസിസ്റ്റൻസ് ഇല്ല നമ്മളെ എടുത്തു തരാൻ നമ്മൾ സാധാരണഗതിയിൽ കട ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊണ്ട് പറയും അത് എടുത്തുകൊണ്ട് തരിക ചെയ്യാം അല്ലേ ഇവിടെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം പോലെ നമ്മുടെ സാധനങ്ങൾ നോക്കി ഒരു ക്യാരി ബാഗോ അല്ലെങ്കിൽ ട്രോളിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഓരോന്ന് പിക്ക് ചെയ്ത് അതിനകത്ത് കൊണ്ട് വരാം അവസാനം കൗണ്ടറിൽ കൊണ്ടുവന്ന് ക്യാഷ് ചെയ്താൽ മതി സോ അവിടെ ആരില്ല എന്നാണ് പറയുന്നത് സെയിൽസ്മാൻ ഇല്ല ഷോപ്പ് അസിസ്റ്റൻസ് ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് പറയാറുണ്ട് ഹെൻസ് ദേ ആർ ഓൾസോ കോൾഡ് സെൽഫ് സർവീസ് സ്റ്റോഴ്സ് ഇങ്ങനെ സൂപ്പർ ബസ്റ്റാറുകൾക്ക് ഒരു ഓമന പേര് കൂടിയുണ്ട് എന്താ ഓമന പേര് സെൽഫ് സർവീസ് സ്റ്റോഴ്സ് കാരണം നമ്മൾ സ്വന്തമാണ് സാധനങ്ങൾ എടുക്കുന്നത് ഇങ്ങനെ സ്വന്തം സാധനങ്ങൾ എടുക്കണമെങ്കിൽ എന്ത് വേണം വേരിയസ് പ്രോഡക്റ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ വെൽ മാർഗ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ഓപ്പൺ ഷെൽഫ്സ് ഓപ്പണായിട്ട് ഷെൽഫുകളിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പാകത്തിന് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ എ ആർ നീറ്റ്ലി പാക്ഡ് ആൻഡ് വെയ്റ്റ് പ്രൈസ് ക്വാളിറ്റി അക്സെട്ര ആർ മാർക്ക്ഡ് ഓൺ ദ പാക്കറ്റ്സ് നമ്മൾക്ക് വില അറിയണം അതിൻ്റെ പ്രത്യേകതകൾ അറിയണം ഗുണമേന്മ അറിയണം അതിൻ്റെ വെയ്റ്റ് അറിയണം ഇതെല്ലാം നമുക്ക് നോക്കി മനസ്സിലാക്കി വാങ്ങാൻ പാകത്തിന് വളരെ കൃത്യമായിട്ട് റാക്കുകളിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ കൃത്യമായിട്ടും കൺസ്യൂമേഴ്സിന് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാൻ പാകത്തിന് ഉൽപ്പന്നങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംരംഭമാണ് സൂപ്പർ ബസാർ അഥവാ സൂപ്പർ എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് കൂടുതൽ എനിക്ക് വിശദാംശങ്ങളിലേക്ക് വേണ്ട എന്ന് തോന്നുന്നു അപ്പം എന്തൊക്കെയായിരിക്കും അങ്ങനെയാണെങ്കിൽ സൂപ്പർ ബസാറിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ നമുക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റിയാണ് വൈഡ് വെറൈറ്റി ബയേഴ്സ് ക്യാൻ പർച്ചേസ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് അണ്ടർ വൺ പ്രൂഫ് ഒരു വലിയ സംരംഭമാണ് അല്ലേ എന്തെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏതെല്ലാം വെറൈറ്റീസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ വെറൈറ്റീസ് ആണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം അപ്പം സെലക്ഷൻ വലിയ സാധ്യതയാണ് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഉണ്ട് എന്നുള്ളതാണ് സൂപ്പർ ബസ്സാറിൻ്റെ അഥവാ സൂപ്പർ മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് സെൽഫ് സർവീസ് ആണ് സെൽഫ് സർവീസ് സൂപ്പർ മാർക്കറ്റ് ഫംഗ്ഷൻ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് സർവീസ് വിച്ച് റിസൾട്ട്സ് ഇൻ ലോവർ ഓപ്പറേറ്റിംഗ് ക്വസ്റ്റ്യൻ അവിടെ സെയിൽസ്മെൻ ഇല്ല സെയിൽസ് അസിസ്റ്റൻ്റ് ഇല്ല നമ്മൾ ചെല്ലുന്ന ആളുകൾ തന്നെ കൺസ്യൂമേഴ്സ് തന്നെ അവർ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാം സാധനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് സെൽ സർവീസ് ബേസിസിലാണ് അതിന് വലിയ മെറിച്ച് എന്താ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ നോക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു മെറിച്ച് പക്ഷേ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മെറിച്ച് എന്താണ് ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെയിൽസ്മെൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ ഒരു ലാഭമാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആ ഇനത്തിൽ വലിയ ഒരു ലാഭം സൂപ്പർ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തത് ലോ പ്രൈസാണ് വില പൊതുവേ കുറവായിരിക്കും എന്തുകൊണ്ടായിരിക്കും വില കുറവായിരിക്കും എന്ന് പറയുന്നത് താരതമ്യേന മറ്റ് സംരംഭങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ ഉൽപ്പന്നങ്ങളുടെ വില കുറവായിരിക്കും എന്താ കാരണം ബിക്കോസ് ഓഫ് ബൾക്ക് പർച്ചേസസ് ആൻഡ് ലോവറിങ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ദാൻ സെൽ ദെയർ പ്രോഡക്റ്റ്സ് അറ്റ് ലോ പ്രൈസ് ദാൻ അതർ റീറ്റെയിൽ ഷോപ്സ് രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് പറയുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സെയിൽസ്മാൻ ഇല്ല അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റൻ്റില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ആ നമ്മൾ കണ്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ സംരംഭത്തിനുള്ള കോസ്റ്റ് കുറവാണ് കോസ്റ്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിന് വില കുറച്ച് കൊടുക്കാൻ പറ്റും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാ ചെയ്യുന്നത് ഉൽപ്പന്നങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളുണ്ട് അല്ലേ ഒന്നിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും വില കുറച്ച് കിട്ടും അപ്പോൾ വില കുറച്ചാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം വില കുറച്ച് കൺസ്യൂമേഴ്സിനും കൊടുക്കാം അപ്പോൾ ലോ പ്രൈസാണ് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദെൻ ക്യാഷ് ബേസിസ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് അടക്കമുള്ള സംരംഭങ്ങളെ പോലെ തന്നെ ക്രെഡിറ്റ് ബേസിസിൽ സാധാരണ ക്യാഷ് ഇടപാടുകൾ നടക്കാനുള്ള സാധ്യതയില്ല എങ്ങനെയാണ് ഇടപാട് നടക്കുന്നത് ക്യാഷ് ബേസിസിലാണ് ദിസ് ഫീച്ചർ ഹെൽപ്സ് ദം ടു എലിമിനേറ്റ് ബാഡ് ഡെപ്സ് കടത്തിന് വിറ്റാൽ മാത്രമേ കിട്ടാ കടത്തിന് പ്രശ്നം ഉദിക്കുന്നുള്ളൂലോ അപ്പോൾ കിട്ടാ കടത്തിന് ഇഷ്യൂ ഒന്നും ഇവിടെ ഉണ്ടാവില്ല ക്യാഷ് ബേസിൽ മാത്രമാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് കടത്തിന് സാധാരണ ഉൽപ്പന്നങ്ങൾ വിൽക്കാറില്ല എന്നുള്ളതാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ദെൻ സെൻട്രലി ലൊക്കേറ്റഡ് എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുക നാട്ടിൻപുറത്തൊക്കെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുമോ ചെറിയ ചെറിയ നൂക്കാൻ കോർണർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവുമോ സാധാരണ സാധ്യതയില്ല ജനറലി ലൊക്കേറ്റഡ് ആറ്റ് സെൻട്രൽ പ്ലേസ് ഓഫ് എ സിറ്റി വലിയ സംരംഭം എന്ന നിലയിൽ സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കും പലതരത്തിലുള്ള ആളുകൾ എത്തിച്ചേരാൻ സാധ്യതയില്ല കൺസ്യൂമർ ട്രാഫിക് കൂടുതലുള്ള കസ്റ്റമർ ട്രാഫിക് കൂടുതലുള്ള സ്ഥലങ്ങളിലായിരിക്കും സാധാരണ സൂപ്പർ ബസ്സാറുകൾ ഉണ്ടാവുക അപ്പോൾ സൂപ്പർ ബസ്സാറിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി അവിടെ സെൽഫ് സർവീസാണ് വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് വിവിധ ടൗണുകളിലൊക്കെയാണ് സാധാരണ ഉണ്ടാവുക വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് അവിടെ ഉണ്ടാവും പ്രൈസ് താരതമ്യേന കുറവായിരിക്കും ക്യാഷ് ബേസിസിലായിരിക്കും അവിടെ ഇടപാടുകൾ നടക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും ഓർത്തുവെക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർ ബസാറുകൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവണമല്ലോ അല്ലേ എന്തൊക്കെയായിരിക്കും മെറിറ്റ്സ് എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് ഓരോന്നോരോന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തേത് വൺ റൂഫ് ആൻഡ് ലോ കോസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് വൺ റൂഫ് എന്താ വൺ റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ അങ്ങ് ചെന്ന് കയറി കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനമൊക്കെ അവിടെ കിട്ടും ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ആസ് വെൽ ആസ് ഇക്കണോമിക്കൽ ടു ദ ബയസ് ബയസിനെ സംബന്ധിച്ച് വലിയ കൺവീനിയൻസ് ആണ് ഗ്രോസറി സാധനം വാങ്ങണോ ഫ്രൂട്ട്സ് വാങ്ങണോ സ്റ്റേഷനറി വാങ്ങണോ എല്ലാം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ മതി എല്ലാം അവിടെ അവൈലബിൾ ആണ് ഓൾ ദ തിങ്സ് ആർ അവൈലബിൾ അറ്റ് വൺ പ്രൂഫ് ആൻഡ് കമ്പാരിറ്റീവ്ലി ദ കോസ്റ്റ് ഈസ് ലോ സോ ഇറ്റ് ഈസ് ഇക്കണോമിക്കൽ ടു ദ ബയസ് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഇക്കണോമിക്കൽ കോസ്റ്റ് കുറവാണ് വില കുറവാണ് ഒരു എല്ലാ സാധനങ്ങളും ആണ് അതോടൊപ്പം കോസ്റ്റും കുറവാണ് രണ്ടാമത്തെ മെറിറ്റ് സെൻട്രൽ ലൊക്കേഷൻ സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി അസസബിൾ ടു ദ പീപ്പിൾ ഇപ്പോൾ പറയുന്നത് സെൻട്രൽ ലൊക്കേഷൻ എന്ന് എങ്ങനെയാണ് അഡ്വാൻ്റേജാണ് മാറുന്നത് ടൗണുകളിലാവുന്ന സമയത്ത് ആളുകൾക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഉണ്ടാവും പാർക്കിംഗ് ഉണ്ടാവും മറ്റു സൗകര്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എത്തിപ്പെടാൻ എളുപ്പമാണ് അതുകൊണ്ട് സെൻട്രൽ ലൊക്കേഷൻ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇറ്റ് ഈസ് ഈസിലി അസസബിൾ ടു ദ പീപ്പിൾ ആൻഡ് വൈഡ് സെലക്ഷൻ നിരവധിയായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും ഒരുപാട് ചോയ്സ് ഉണ്ടാവും ദേ ഓഫർ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻ്റ് പ്രൊഡ്യൂസേഴ്സ് നിരവധിയായിട്ടുള്ള ആളുകൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഒരു റൂഫിൽ നമുക്കായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം സോ ദർസ് വൈഡ് സെലക്ഷൻ വൈഡ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മെറിറ്റ് ആണ് കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം നോ ബാഡ് ഡെറ്റ് കിട്ടാ കട ഉണ്ടാവുമോ സാധ്യതയില്ല എന്താ കാരണം ദ ഫോളോ ക്യാഷ് ആൻഡ് ക്യാരി സിസ്റ്റം ക്രെഡിറ്റ് സിസ്റ്റം ഇല്ല പൈസ കൊടുക്കുക സാധനം വാങ്ങുക കൊണ്ടുപോയിക്കൂടുക അപ്പോൾ കിട്ടാ കടത്തിന് ഒരു സാധ്യതയും ഇല്ല കാരണം കടത്തിന് വിൽക്കുന്നതേ ദൻ ഇക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഇക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ലാർജ് സ്കെയിൽ റീറ്റെയിലിങ് ബിസിനസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് എൻജോയ്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സെയിൽസ് വോളിയം വളരെ കൂടുതലായിരിക്കും ഒന്നിച്ച് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാം അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ മെറിറ്റ്സൊക്കെ കൃത്യമായിട്ട് സൂപ്പർ ബസ്സാറിൻ്റെ മെറിറ്റ്സൊക്കെ കൃത്യമായിട്ട് ഓർത്തുവെക്കും ചോയ്സ് കൂടുതലുണ്ട് ക്യാഷ് ബേസിൽ മാത്രമാണ് ഇടപാട് നടക്കുന്നത് ഒരുപാട് സാധനങ്ങളുണ്ടാവും ട ഉണ്ടാകാനുള്ള സാധ്യതയില്ല സെൻട്രൽ ലൊക്കേഷൻ ആണ് അല്ലേ വൺ റൂഫ് ലോ കോസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഓർത്ത് വെക്കും ഇനി എന്തൊക്കെയായിരിക്കും ഡീമെറിറ്റ്സ് തീർച്ചയായിട്ടും സൂപ്പർ ബസ് ചാർജിലുള്ള ഡീമെറിറ്റ്സ് ഉണ്ടാവണമല്ലോ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റ് നോ ക്രെഡിറ്റ് എന്ന് തന്നെയാണ് നോ ക്രെഡിറ്റ് ഇറ്റ് റെസ്ട്രിക്സ് ദ പർച്ചേസിംഗ് പവർ ഓഫ് കൺസ്യൂമേഴ്സ് അവിടെ സൂചിപ്പിക്കുന്നത് കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്രെഡിറ്റ് കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഡീമെറിറ്റാണ് അതേസമയം ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളതിന് പറഞ്ഞത് മെറിറ്റ് ആയിട്ട് പറഞ്ഞത് അല്ലേ ക്യാഷ് എന്നുള്ള മെറിറ്റായിട്ടും കൂടെ പറയാം പക്ഷേ കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് വ്യൂ ക്രെഡിറ്റ് കിട്ടുന്നില്ല തൽക്കാലം കയ്യിൽ പൈസയില്ല സാധനം വാങ്ങാൻ പറ്റുമോ ഒരു സാധ്യതയുമില്ല ഇറ്റ് റസ്റ്റ് ദ പർച്ചേസിംഗ് പവർ ഓഫ് കൺസ്യൂമേഴ്സ് ദൻ രണ്ടാമത്തത് എല്ലാ ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ്സിനെ പോലെ തന്നെ ഇവിടെയും നോ പേഴ്സണൽ അറ്റൻഷൻ രണ്ട് കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് സെയിൽസ് മെൻ ഐറ്റംസ് വിച്ച് നീഡ് പേഴ്സണൽ അറ്റൻഷൻ മെ നോട്ട് ബി സോൾഡ് ഔട്ട് ഇവിടെ പ്രത്യേക കാര്യം ഓർക്കേണ്ട എന്താ നോ പേഴ്സണൽ അറ്റൻഷൻ നിലയ്ക്കുക ഒന്ന് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് മാനേജ്മെൻറ്റിന് അവരുമായിട്ട് വ്യക്തിബന്ധം സാക്ഷിക്കാനും സാധിക്കില്ല പൊതുവായിട്ട് നമുക്ക് അങ്ങനെ പറയാം അതിനേക്കാൾ ഉപരിയായിട്ട് നോക്കും ഇവിടെ സെയിൽസ്മെൻ ഇല്ലല്ലോ അപ്പം സെയിൽസ്മെൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഒരു പക്ഷേ സെയിൽസ്മേൻ്റെ മിടുക്കുകൊണ്ടോ അയാൾ കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നത് അതിനുള്ള വല്ല സാധ്യത ഇവിടെ ഉണ്ടോ ഒരു സാധ്യതയില്ല കാരണം നമ്മൾ സ്വന്തമാണ് ഉൽപ്പന്നം ചൂസ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്തിനൊരു സാധ്യതയില്ല പേഴ്സണൽ അറ്റൻഷൻ ഒരു സാധ്യതയും ഇല്ല ചില ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടാതെ തന്നെ അവിടെ നിന്ന് ഇരുന്ന് പോകാം മിസ് ഹാൻഡിലിങ് ഓഫ് ഗുഡ്സ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് മിസ് ഹാൻഡിലിംഗ് ഓരോ ഉൽപ്പന്ന ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഉൽപ്പന്നങ്ങളുണ്ടാവും ഷെൽഫുകളിൽ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണല്ലോ ചെന്നത് കൺസ്യൂമേഴ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുന്നു കൺസ്യൂമേഴ്സ് മേ ഹാൻഡിൽ ദ ഗുഡ്സ് ക്യാപ്റ്റിൻ ദെൽസ് കെയർലെസ്ലി ഒരു ശ്രദ്ധയുമില്ലാതെ കൈകാര്യം ചെയ്യാം അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ താഴെ വീണു പോകാം ഒട്ടിപ്പോകാം നാശമായി പോകാം സാധ്യത വളരെ കൂടുതലാണ് മിസ് ഹാൻഡിലിംഗ് ഓഫ് ഗുഡ്സ് കാരണം സാധാരണ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേണൊന്നും ഒരു പക്ഷേ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യതയില്ല അവർ കൃത്യമായിട്ട് എടുത്തൊക്കെയാണ് കൊടുക്കുക നഷ്ടം വരാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ അതില്ലാത്തത് കൊണ്ട് സ്വന്തമാണ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിസ് ഹാൻഡിലിംഗ് ഓഫ് ഗുഡ്സ് മറ്റൊരു പ്രധാനപ്പെട്ട ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട് ദൻ ഹൈ ഓവർഹെഡ് എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞ എന്തോ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അതർ എക്സ്പെൻസസ് ആണ് അല്ലേ മറ്റു തരത്തിലുള്ള ചെലവുകൾ ഹൈ റെൻറ്റ് ഡ്യൂ ടു പ്രൈം ലൊക്കേഷൻ ഹെവി അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എക്സെട്ര ഓവർഹെഡ് എക്സ്പെൻസസ് മറ്റ് ചിലവുകൾ വളരെ വലിയ തോതിൽ തോതിലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സെയിൽസ്മാൻ ഒഴിവായി പോകുന്നുണ്ട് നമ്മൾ പറയാം ഓപ്പറേഷൻ കോസ്റ്റ് കുറയുന്നു പക്ഷേ സെൻട്രൽ ലൊക്കേഷനിലാണ് സ്ഥാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിൽഡിംഗിന് വലിയ റെൻറ്റ് കൊടുക്കേണ്ടി വരും ഇത് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് പോകണേൽ വലിയ കോസ്റ്റ് വേണ്ടി വരും കാരണം കൺസ്യൂമേഴ്സിനെ അവൈലബിൾ ആ രൂപത്തിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം നല്ല സംവിധാനമുള്ള ഷെൽഫുകൾ വേണം ഇതൊക്കെ വരുന്ന സമയത്ത് ഹൈ ഓവർഹെഡ് എക്സ്പെൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ദെൻ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണ്ടി വരും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് റേണിങ് കോസ്റ്റ് ഈസ് റിലേറ്റീവ്ലി ഹൈ ഒരുപാട് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം ഇതൊരു സംരഭം സെൻട്രൽ ലൊക്കേഷനിൽ അക്വയർ ചെയ്ത് വരുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് കുറേ വരും പിന്നെ അതേപോലെ തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ദൈനംദിനമായ കാര്യങ്ങളെ കൊണ്ടുനടക്കണമെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കൂടുതൽ വേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം ദോഷങ്ങൾ ഓർത്തുവെക്കുക മിസ് ഹാൻഡ്ലിങ് ഓഫ് ഗുഡ്സ് ഹൈ ഓവർഹെഡ് എക്സ്പെൻസസ് ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ് ആൻഡ് നോ പേഴ്സണൽ അറ്റൻഷൻ നമ്മൾ മറ്റൊരു ജനകീയമായ ബിസിനസ് രൂപം കൂടി റീറ്റെയിലിങ് മേഖലയിലുള്ളത് കൂടി പരിചയപ്പെട്ടു ഏതാണ് സൂപ്പർ മാർക്കറ്റ്സ് അഥവാ സൂപ്പർ ബസാർ നമ്മൾ അഞ്ച് തരത്തിലുള്ള റീറ്റെയിലിംഗ് ബിസിനസ് ഇതുവരെ പരിചയപ്പെട്ടു ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ ഒന്നാമത്തത് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആയിരുന്നു ഒരു റൂഫിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായി പ്രവർത്തിക്കുന്ന വിവിധ സംരംഭങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഒരേ മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്ഥാപനം രണ്ടാമത്തത് മൾട്ടിപ്പിൾ ഷോപ്സ് അഥവാ ചെയിൻ ഷോപ്സാണ് മൾട്ടിപ്പിൾ ഷോപ്പ് സംബന്ധിച്ചുള്ള ബ്രാഞ്ചുകളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് മൂന്നാമത്തത് മെയിൽ ഓർഡർ ഹൗസസ് ആണ് പൂർണ്ണമായിട്ടും തപാലിൻ്റെ സഹായത്തോടുകൂടി സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറയുന്നത് നാലാമത്തത് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണ് കോപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയുടെ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ സംരംഭമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട സൂപ്പർ ബസാർ അഥവാ സൂപ്പർ മാർക്കറ്റ്സ് അതിൻ്റെ പ്രത്യേകതകൾ മറിഡസ് ഡീമറിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർക്കുക ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അവസാനമായിട്ടിവിടെ പരിചയപ്പെടാനുള്ളത് വെൻഡിംഗ് മെഷീനാണ് വെൻഡിങ് മെഷീൻ ഒരു പക്ഷെ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് രൂപമാണ് വെൻഡിംഗ് മെഷീൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻ വെൻഡിങ് മെഷീൻസ് ദീസ് ആർ കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസ് ഫൗണ്ട് വെരി സ്യൂട്ടബിൾ ഇൻ സെല്ലിംഗ് പ്രോഡക്റ്റ്സ് ലൈക്ക് ഹോട്ട് ബീവറേജസ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ന്യൂസ് പേപ്പർ എക്സെട്ര അപ്പം നമ്മൾ സംബന്ധിച്ചിടത്തോളം വെൻഡിങ് മെഷീനു പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു ബിസിനസ് രൂപമാണ് ലാർജ് സ്കെയിൽ റീറ്റെയിലിങ് ആണ് വെൻഡിങ് മെഷീൻ്റെ പ്രത്യേകത നമുക്ക് ഒരാളുടെ സഹായം വേണ്ട കോയിൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആയിരിക്കും നമുക്ക് ചായയോ കാപ്പിയോ അതുപോലെ ഹോട്ട് ബിവറേജസ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിൽക്ക് ന്യൂസ് പേപ്പർ സാനിറ്ററി നാപ്കിൻസ് പോലത്തെ വസ്തുക്കൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള സംവിധാനമാണ് വെഡി മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ അതേപോലെ ജനങ്ങൾ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ കോയിൻസ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി വെൻഡിംഗ് മെഷീൻ്റെ പുതിയ ഒരു കൺ കൺവീനിയൻറ്റ് രൂപമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള എ ടി എം അല്ലേ എ ടി എം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ് നമ്മൾ പണം പിൻവലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എ ടി എം ഈസ് ഓൾസോ എ വെൻഡിംഗ് മെഷീൻ ഇൻ ബാങ്കിങ് ബിസിനസ് ബാങ്കിങ് മെഷീൻ ബിസിനസ്സിലെ ഒരു വെൻഡിങ് മെഷീനാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ എ ടി എം എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ വെൻഡിംഗ് മെഷീൻസിൻ്റെ പ്രത്യേകത ദി ആർ സ്യൂട്ടബിൾ ഫോർ സെല്ലിംഗ് പ്രീ പാക്ഡ് ഐറ്റംസ് ഓഫ് ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സ് വിത്ത് യൂണിഫോം സൈസ് ആൻഡ് വെയ്റ്റ് നമുക്കവിടെ സൈസും വെയിറ്റുമൊക്കെ പ്രിഫർ ചെയ്യാനുള്ള വല്ല സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല അപ്പോൾ വളരെ യൂണിഫോം സൈസിലും യൂണിഫോം വെയ്റ്റിലുമുള്ള ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പ്രീ പാക്ക്ഡ് ആയിട്ട് അല്ലേ കൃത്യമായിട്ട് പാക്കറ്റുകളാക്കിയിട്ട് അതായിരിക്കും നമുക്ക് വെൻഡിങ് മെഷീനിൽ അവൈലബിളായിട്ട് വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാനുള്ള സാധ്യതയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇതൊരിക്കലും സാധ്യതയില്ല ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സിന് അതുപോലെ തന്നെ യൂണിഫോം സൈസിലും വെയിറ്റിലും പാക്ക് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ സാധ്യത ഉള്ളൂ ദൻ രണ്ടാമത്തേത് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദി മെഷീൻ മെയിൻ്റെനൻസ് ചാർജസ് എക്സെട്ര ആർ ഹൈ ഇതൊരു വെൻഡിങ് മെഷീൻ സ്ഥാപിക്കണമല്ലോ അപ്പോൾ വെൻഡിങ് മെഷീൻ സ്ഥാപിക്കണമെങ്കിൽ അതിന് വലിയൊരു എമൗണ്ട് സാധാരണഗതിയിൽ വേണ്ടി വരും അപ്പോൾ അതിന് ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യണം കൃത്യമായിട്ട് മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദി മെഷീനും മെയിൻ്റനൻസ് ചാർജസ് ഒക്കെ സാധാരണ വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് വെൻഡിങ് മെഷീൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത മൂന്നാമത് കൺസ്യൂമേഴ്സ് കനോട്ട് സീ ദ പ്രോഡക്റ്റ് ബിഫോർ ബൈങ് ഉൽപ്പന്നം നേരത്തെ കാണാൻ വല്ല സാധ്യതയുണ്ടോ തിരഞ്ഞെടുക്കാൻ പല സാധ്യതയുണ്ടോ ഒന്നുമില്ല പിന്നെ ഉൽപ്പന്നമാണ് അതിനകത്തുള്ളത് കോയിൻ ഓപ്പറേറ്റ് ചെയ്ത് പൈസ കിട്ടും ആ സാധനം കിട്ടും പൈസ ഇട്ട് കഴിഞ്ഞാൽ സാധനം കിട്ടും അപ്പം കൺസ്യൂമേഴ്സ് കനോട്ട് സീ ദ പ്രോഡക്റ്റ് ബിഫോർ ബയിങ് കയ്യിലെത്തുന്നവരെ നമ്മൾ ഉൽപ്പന്നം കാണുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ നോ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഈസ് പോസിബിൾ വാങ്ങിയ സാധനം തിരിച്ചു വയ്ക്കാൻ പോലെ സാധ്യതയുണ്ടോ നമ്മൾ കോയിൻ ഇട്ടു സാധനം കിട്ടി തിരിച്ചു അങ്ങോട്ട് വെക്കാൻ പോലും സാധ്യതയുണ്ടോ നോ ചാൻസ് സോ നോ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഈസ് പോസിബിൾ ഗുഡ്സ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളതാണ് അപ്പം പുതിയ കാലഘട്ടത്തിലുള്ള റീറ്റെയിൽ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് വെൻഡിങ് മെഷീൻസ് വെൻഡിങ് മെഷീൻസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി എല്ലാ ഗുഡ്സിനും നമുക്ക് ഒരിക്കലും വെൻഡിങ് മെഷീൻസ് സാധ്യമല്ല എന്നും മനസ്സിലാക്കി ഉൽപ്പന്നം ഒരു കാരണവശാലും വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നില്ല വളരെ പ്രീ പാക്ക്ഡ് ആയിട്ടുള്ള ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ യൂണിഫോം സൈസും വെയ്റ്റുമൊക്കെയുള്ള ഗുഡ്സിനെ സാധിക്കുകയുള്ളൂ അതേപോലെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് മെഷീനും മെയിൻ്റനൻസ് ചാർജസും എല്ലാം വളരെ ഹൈ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ വെൻഡിങ് മെഷീൻ എന്ന ലാർജ് സ്കെയിൽ റീറ്റെയിലിങ് സംവിധാനം പുതിയ കാലഘട്ടത്തിൽ നമുക്കൊരു പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആണ് ഒരു സെയിൽസ്മാൻ വേണ്ട ഒരു കടയിലെ ഓടിപ്പോകേണ്ട പ്രശ്നമില്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കസ്റ്റമർ ട്രാഫിക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ മെഷീനറിയുടെ സഹായത്തോടു കൂടി ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയുള്ള ലാർജ് സ്കെയിൽ റീറ്റെയിലിങ് സംവിധാനമാണ് വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ രണ്ട് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഏതൊക്കെയാണ് സൂപ്പർ ബസാറും വെൻഡിങ് മെഷീൻസും വളരെ ജനകീയമായ വളരെ ആയിട്ടുള്ള പ്രത്യേകതകളുള്ള രണ്ട് തലം റീറ്റെയിലേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് സൂപ്പർ ബസാറും സൂപ്പർ മാർക്കറ്റും സൂപ്പർ ബസാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പാണ് വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഓഫർ ചെയ്യുന്ന അല്ലേ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു സെയിൽസ്മാൻ ഇല്ല ആബ്സൻസ് ഓഫ് സെയിൽസ്മാൻ അല്ലേ സെയിൽസ്മാൻ ഇല്ല എന്ത് ചെയ്തിരിക്കുന്നു വേരിയസ് പ്രോഡക്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ വെൽ മാർക്ക്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഓപ്പൺ ഷെൽഫ്സ് ഷെൽഫുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു അതിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഉൽപ്പന്നങ്ങൾ നോക്കി സെലക്ട് ചെയ്യാം വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ആർ അവൈലബിൾ അല്ലേ ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു സെൽഫ് സർവീസ് ബേസിസ് ആണ് നമുക്ക് സ്വയം കസ്റ്റമേഴ്സിന് സ്വയം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് ദെൻ പൊതുവേ എന്തായിരിക്കും വില കുറവായിരിക്കും കാരണം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അവിടെ കുറവാണ് പ്രോഡക്റ്റ്സ് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ലോ ആയിരിക്കും അവിടെ ഇടപാടെല്ലാം നടക്കുന്ന എന്തിനായിരിക്കും ക്യാഷ് ബേസിലായിരിക്കും കടത്തിലൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല കിട്ടാ ഉണ്ടാകാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ ഇല്ല ദെൻ സെൻട്രലി ലൊക്കേറ്റഡ് ആണ് സാധാരണഗതിയിൽ വളരെയധികം ആളുകൾ എത്തുന്ന കസ്റ്റമർ ട്രാഫിക്കുള്ള സ്ഥലത്ത് മാത്രമേ സൂപ്പർ ബസ്സാർ ഉണ്ടാവാറുള്ളൂ പിന്നെ വൺ റൂഫ് ലോ കോസ്റ്റ് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് നമ്മൾ പറയുന്നത് എല്ലാ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു മേൽക്കൂറിക്കുള്ളിൽ കിട്ടും സെൻട്രലി ലൊക്കേറ്റഡ് ആണ് ഇഷ്ടം പോലെ സാധനം സെലക്ട് ചെയ്യാം വൈഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആർ ദെയർ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ആയിട്ട് സൂചിപ്പിക്കുന്നത് ഞാൻ അതോടൊപ്പം തന്നെ സൂപ്പർ ബസാറിന് ചില ഡീമെറിറ്റ്സും ഉണ്ട് അല്ലേ എന്തൊക്കെയാ സൂപ്പർ ബസാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യാഷ് ബേസിൽ ഇടപാട് നടക്കുകയുള്ളൂ ക്രെഡിറ്റ് ഇല്ല പേഴ്സണൽ അറ്റൻഷനുള്ള സാധ്യതയില്ല നോ പേഴ്സണൽ അറ്റൻഷൻ മിസ് ഹാൻഡിലിംഗ് ഓഫ് ഗുഡ്സ് സംഭവിക്കാം കാരണം ഗുഡ്സ് ഇങ്ങനെ കൺസ്യൂമേഴ്സ് കാര്യം ചെയ്യുമ്പോൾ താഴേക്ക് വീണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണം വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ വലിയ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണം അപ്പോൾ സൂപ്പർ ബസാർ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും കൃത്യമായിട്ട് ഓർക്കുക രണ്ടാം ചർച്ച ചർച്ചത് വെൻഡിങ് മെഷീൻസ് ആയിരുന്നു അല്ലേ വെൻഡിങ് മെഷീൻസിൻ്റെ പ്രത്യേകത എന്താണ് കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസ് ആണ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില പ്രോഡക്ട്സിന് മാത്രം ഹോട്ട് ബിവറേജസ് പോലെയുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള മിൽക്ക് പോലെയുള്ള സാനിറ്ററി നാപ്കിൻസ് പോലെയുള്ള ന്യൂസ് പേപ്പർ പോലെയുള്ള അല്ലേ ഇത്തരത്തിലുള്ള ചില സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാവുന്ന ടെക്നോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് പെയിൻറ്റിങ് മെഷീൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എ ടി എം ഓട്ടോമാറ്റിക് ടൈലർ മെഷീൻ നമ്മൾ ഒക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എ ടി എം അടക്കം എന്തിന് ഉദാഹരണമാണ് വെയിൻറ്റിങ് മെഷീൻസിന് ഉദാഹരണമാണ് ഇത്തരം മെഷീനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രീപാഗ് ഡായിട്ടുള്ള ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള യൂണിഫോം സൈസും വെയിറ്റുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ സാധാരണഗതിയിൽ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കാരണം മെഷീനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണമല്ലോ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നം നേരിട്ട് കണ്ടു വാങ്ങാനൊന്നും പറ്റില്ല അദ്ദേഹം എന്താണോ ഉൽപ്പന്നം ഓഫർ ചെയ്യുന്നത് അത് വാങ്ങാനേ നിവൃത്തിയുള്ളൂ വാങ്ങിയ ഉൽപ്പന്നം തിരിച്ചു കൊടുക്കാനും ഒരു സാധ്യതയും ഇല്ല റിട്ടേൺ ഓഫ് ഗുഡ്സ് ആർ പോസിബിൾ അപ്പം ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്ത രണ്ട് വലിയ തരം ബിസിനസ് ഓർഗനൈസേഷനെ പറ്റിയുള്ള ഓർമ്മകൾ കൃത്യമായിട്ട് ഉണ്ടാവണം ഇന്നത്തെ ചർച്ചയോടുകൂടി നമ്മൾ ആറ് തരത്തിലുള്ള ലാർജ് സ്കെയിൽ റീറ്റെയിലിങ് ഓർഗനൈസേഷനെ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ ഏതൊക്കെയായിരുന്നു ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയേ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ ഷോപ്സ് ദെൻ മൂന്നാമത്തെന്തായിരുന്നു മെയിൽ ഓർഡർ ഹൗസസ് ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് സൂപ്പർ ബസാർ ലാസ്റ്റ് വെൻഡിങ് ആറ് തരത്തിലുള്ള ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഓർക്കുക ഓക്കെ ഇപ്പോൾ പ്രസൻറ്റേഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും കാണുക വളരെ കൃത്യമായിട്ട് നോട്ടുകളൊക്കെ എഴുതിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം ഗുഡ് ബൈ